വാർത്തകൾ തുടരുന്നു. വായനയുടെ ലോകത്തേക്ക് പുതുതലമുറയെ ആകർഷിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുകയാണ് ജിദ്ദയിൽ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മലയാളികൾ. ഇതിനായി ഇവർ ആരംഭിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആസ്വാദകർക്ക് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. മഞ്ഞു നനഞ്ഞോലക്കെട്ടുമായി മുറ്റത്ത് പ്രാണനിൽ പ്രാണനുണ്ടരികത്ത് വെള്ളം. പുസ്തകം വായിക്കാൻ സമയമില്ലാത്തവരെ ഉദ്ദേശിച്ചാണ് വായനശാല എന്ന പേരിൽ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത്. കഥകളും നോവലുകളും കവിതകളും നാടകങ്ങളുമെല്ലാം ഇവിടെ വായിക്കാം, അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. പല ഗ്രന്ഥങ്ങളുടെയും വായന ഇതിനകം ഈ ഗ്രൂപ്പിനുള്ളിൽ പൂർത്തിയായി. ഗ്രന്ഥങ്ങളെ സ്നേഹിക്കുന്ന എന്നാൽ വായനക്ക് സമയം കണ്ടെത്താൻ പ്രയാസമുള്ളവർക്ക് ഏറെ അനുഗ്രഹമാണ് സോഷ്യൽ മീഡിയയിലുള്ള ഈ സംവിധാനം. ഒരു പുസ്തകങ്ങൾ എടുത്തിട്ട് അതിലെ ഓരോ ഖണ്ഡിക ഓരോ അധ്യായങ്ങൾ ഒരു ദിവസം എന്നുള്ള നിലക്ക് എല്ലാ ദിവസവും സൗദി സമയം 6 മണിക്ക് ഈ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ആ സമയത്ത് രാത്രിയിൽ പണിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് വീട്ടിൽ വിശ്രമിക്കുന്ന ആളുകൾക്കും രാത്രികാലങ്ങളിൽ ഈ സൂക്കിലും ഇവിടെയൊക്കെ പോകുന്ന ഹൗസ് ഡ്രൈവർമാരെ സംബന്ധിച്ച് അവർക്കും വളരെ സുഖമായിട്ട് ഈ വായന ആസ്വദിക്കാനുള്ള ഒരു അവസരമാണ് ഉള്ളത്. താല്പര്യമുള്ള എല്ലാവരെയും അംഗങ്ങളാക്കാൻ പരിമിതിയുണ്ട്. എങ്കിലും മാതൃകാപരമായ ഈ സംവിധാനം മറ്റുള്ളവർക്ക് പ്രചോദനമാകും എന്ന വിശ്വാസത്തിലാണ് സംഘാടകരായ ജിദ്ദയിലെ ഗ്രന്ഥപുര എന്ന കൂട്ടായ്മ. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.